pre-departure ceremony. For Ghana Medical Institute of Public Health. പല ഏജൻസികളിലെ വിളിക്കുകയും ഞങ്ങളെ വിളിക്കുകയും ചെയ്തിരുന്നു. അപ്പൊ അതും ഞങ്ങൾ കുറെ അന്വേഷിച്ചു, അവിടെ പഠിക്കുന്ന കുട്ടികളുടെ നമ്പർ തരുമോ എന്ന് ഞങ്ങൾ പല ഏജൻസിക്കാരോടും ചോദിച്ചു. പക്ഷെ അതിൽ പഠിക്കുന്ന കുട്ടിയുടെ നമ്പർ തരണമെങ്കിൽ നിങ്ങൾ 25,000 രൂപ കൊടുത്ത് രജിസ്റ്റർ ചെയ്യണം, അല്ലെങ്കിൽ 2,000 രൂപ കൊടുത്ത് രജിസ്റ്റർ ചെയ്യണം എന്ന് പറഞ്ഞ് കുറെ ഏജൻസികൾ ഞങ്ങളെ തിരിച്ച് വിളിച്ചുകൊണ്ടേയിരുന്നു. ഇവിടെ ഇന്നപ്പോഴും ഒരു ഏജൻസി ഇങ്ങനെ വിളിക്കുന്നുണ്ടായിരുന്നു, എവിടെങ്കിലും ആയോ എന്താണെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ ഇവിടെയുള്ള അശ്വതി ഹസ്ബൻഡാണ് വിളിച്ചത്, ഹസ്ബൻഡ് മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്നത്. അപ്പം ഞാൻ ഇത്തിരി കാര്യങ്ങൾ അറിഞ്ഞുകൂടെങ്കിലോ എന്ന് വിചാരിച്ച് ഹസ്ബൻഡ് എന്നെ വിളിച്ചു. അപ്പോൾ അശ്വതി അതിനെന്താ സാർ, ഞാൻ ഇപ്പോൾ തന്നെ നമ്പർ അയച്ചു തരാമെന്ന് പറഞ്ഞ് നമ്പർ അയച്ചു തരികയും ഞങ്ങൾ അവിടെ പഠിക്കുന്ന ഒരു കുട്ടിയോട് ചോദിച്ച് അപ്പം ഞങ്ങൾക്ക് കുറച്ചുകൂടി കോൺഫിഡൻസ് വന്നു. അങ്ങനെ തന്നെയാണ് നിങ്ങൾ വിലയിൽ തന്നെ ഈ ഏജൻസിയെ തന്നെ സമീപിക്കാൻ കാര്യം. അതിനുശേഷം ഞാൻ ഉള്ളൂര് നിത്യയെ പരിചയപ്പെട്ടു, അവിടെയും പോയി കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു. അശ്വതി നിത്യയും പിന്നെ രജിസറിനെ ഞാൻ എനിക്ക് തോന്നുന്നു കൂടുതൽ വിളിച്ചിട്ടുണ്ട്. സാറ് സുഖമില്ലാതെ ഇരുന്നപ്പോൾ പോലും എന്തോ അത്യാവശ്യം സീരിയസ് ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടിരുന്നപ്പോൾ ഞാൻ ഒത്തിരി വിളിച്ചു. നിങ്ങളുടെ എല്ലാ സംശയങ്ങളും പൂർണ്ണമായും നീക്കി തന്നു. അങ്ങനെ തന്നെയാണ് ഞങ്ങൾ വിശ്വാസത്തോടു കൂടി മകളെ അയക്കാനും അതുപോലെ ഞങ്ങൾ ഇതിൽ വന്നപ്പോൾ ഞങ്ങൾക്ക് പരിചയമുള്ളത്. കാരണം ഞങ്ങൾ ട്രിവാൻഡ്രമാണ്. അപ്പോൾ ട്രിവാൻഡ്രത്തിൽ നിന്ന് ആരൊക്കെ ഉണ്ട് എന്നുള്ളതെല്ലാം ചോദിച്ചപ്പോൾ നിത്യ കറക്റ്റ് എൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തന്നു. അപ്പോൾ അതെനിക്ക് വളരെ ഉപകാരമായി. കാരണം ഞങ്ങൾ ഹയർ സെക്കൻഡറി ടീച്ചർ, അപ്പോൾ ഞങ്ങൾ സ്കൂളിലുള്ള ആരെങ്കിലും ഉണ്ടോ, ടീച്ചേഴ്സ് ആരെങ്കിലും ഉണ്ടോ, ഞങ്ങളുടെ ആ ഒരു ആകാംക്ഷയാണ്. കാരണം ഞങ്ങൾ വേറെ കൺട്രിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതെല്ലാം വ്യക്തമായി പറഞ്ഞത് നിത്യ അപ്പോൾ അപ്പോഴുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നതുകൊണ്ട് ഞങ്ങൾക്ക് വിളിക്കാനും എല്ലാ സൗകര്യങ്ങളും ചെയ്തതെന്നും അത് തന്നെയാണ് നിങ്ങളുടെ ഒരു കോൺഫിഡൻസ്. ഇതെല്ലാം നമ്മുടെ കയ്യിലാണ്, നിങ്ങളുടെ കയ്യിലാണ്, തീർച്ചയായും പാരൻസിന്റെ കയ്യിലില്ല. കാരണം പാരൻസിൽ നിന്ന് അത് നിങ്ങൾ വേറൊരു കൺട്രിയിലേക്ക് എത്തുകയാണ്. അപ്പൊ പൂർണ്ണമായും ഒരു ഡെഡിക്കേഷനോടുകൂടി നല്ല ഡോക്ടേഴ്സ് ആയിട്ട് തിരിച്ചു വരാൻ എല്ലാവർക്കും ഈശ്വരൻ ആഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവരും